നമസ്കാരം എല്ലാവർക്കും റെസിപ്പീസ് ഫോർ റെസിപ്പിയൻസിലേക്ക് സ്വാഗതം. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ചിക്കൻ ഉമ്മുകുൽസുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഫുൾ ചിക്കൻ തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ചിക്കൻ മാറിനേറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ചിക്കൻ മാറിനേറ്റ് ചെയ്യാനുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലി, ഹോൾ മല്ലിയാണ് എടുത്തിട്ടുള്ളത്. ഒരു ടേബിൾ സ്പൂൺ കുരുമുളക്, അര ടീസ്പൂൺ ചെറിയ ജീരകം, അര ടീസ്പൂൺ വലിയ ജീരകം അതായത് പെരിഞ്ജീരകം, പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല, രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി, അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു മീഡിയം സവാളയുടെ ഹാഫ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തക്കാളിയുടെ ഹാഫ് എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിച്ചപ്പ്, മൂന്ന് പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു എട്ട് വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ആദ്യം. ഇപ്പം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് കൂടി കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ചിക്കനിലേക്ക് നമുക്ക് മസാല നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാം. ഇപ്പം നമ്മുടെ ചിക്കനിൽ ഞാൻ നന്നായിട്ട് ഇവിടെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം. അപ്പോഴേ നന്നായിട്ട് മസാല പിടിച്ചു വരുള്ളൂ. അപ്പം കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും വെക്കുക. എന്താ വെച്ചാൽ നമ്മൾ ഹോൾ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മസാല പിടിക്കണമെങ്കിൽ കുറച്ച് സമയം വെക്കണം. അപ്പോൾ അതിന് കൂടുതൽ വെക്കുകയാണെങ്കിൽ ഇപ്പോൾ രണ്ടര മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് മസാല പിടിച്ച് കിട്ടും. അപ്പോൾ കുറഞ്ഞത് നമ്മൾ ഒരു മണിക്കൂറെങ്കിലും മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടി വെക്കണം. ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുക്കറിലാണ് വേവിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ കുക്കറിൽ വേവിച്ചിട്ട് വേവിച്ചു കൊടുക്കാം. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങിയിട്ട് കുക്കായിക്കോളും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇവിടെ ഏകദേശം 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് എന്തായാലും കുക്കായി കിട്ടും. ഇപ്പോൾ ഞാനിവിടെ വേറൊരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ചിക്കൻ ജസ്റ്റ് ഒന്ന് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഈ ചിക്കൻ എടുത്ത് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ തിരിച്ച് മറിച്ചിട്ടിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലെടുത്ത് മാറ്റാം. ഇനി നമുക്ക് ചിക്കൻ്റെ ഉള്ളിലേക്കുള്ള ഫില്ലിംഗ് റെഡിയാക്കണം. അതിനായിട്ട് ഞാൻ വലിയ സവാള എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ 2 പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്ത സെയിം ഓയിലിലേക്ക് ഈ സവാളയും തക്കാളിയും പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്ക് ഈ ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മസാല കുറച്ച് ചേർത്ത് കൊടുക്കാം. ബാക്കി ഞാൻ ജസ്റ്റ് തിളപ്പിച്ചിട്ട് ഒന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെയാണ് സെർവ് ചെയ്യുന്നതെങ്കിൽ ആ ജസ്റ്റ് ഗ്രേവി ആയിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണൻ്റെ ആവശ്യമുള്ളൂ. നമ്മൾ ചിക്കൻ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന അത്ര പോലും വെളിച്ചെണ്ണ വേണ്ട. ഇത്ര നമ്മൾ സവാള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 കറിവേപ്പിലയും കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. പുഴുങ്ങിയ മുട്ടയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഒരു പുഴുങ്ങിയ മുട്ട കൂടി ആവശ്യമുണ്ട് നമുക്ക് ചിക്കൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഫില്ലിങ് ചിക്കൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ ചിക്കൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടാണ് ഈ ഫില്ലിങ് ഉള്ളിൽ പോവുക കേട്ടോ. ഇപ്പോൾ ആ ചിക്കനെ ഞാൻ ഇതേപോലെ ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു മുട്ട എടുത്തിട്ട് നമുക്ക് ഇതിന് കണ്ണും മൂക്കൊക്കെ വെച്ച് കൊടുക്കാം.
2 grams വെച്ചിട്ട് ഇതുപോലെ കണ്ണു വെച്ച് കൊടുക്കാം ഒരു ചെറിയ കാരറ്റിന്റെ പീസ് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് വായ വെച്ച് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ കലാവാസനയ്ക്ക് അനുസരിച്ച് ചെയ്തു കൊടുക്കാം അതിനുശേഷം ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കുത്തിയിട്ട് ഈ ചിക്കന്റെ മുകളിൽ വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഒരു അലുമിനിയം പേപ്പർ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒരു തട്ടം കൂടി ഒന്ന് വെച്ച് കൊടുക്കാം നമ്മുടെ സുന്ദരിയായിട്ടുള്ള ചിക്കൻ ഉമ്മക്കുൽസു ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുതേ